ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇതുവരെ ബിരിയാണിയുടെ റെസിപ്പിയൊന്നും ചെയ്തിട്ടില്ല. പിന്നൊരു ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയാണ്. അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫസ്റ്റ് നമുക്ക് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി കഴിയുമ്പോൾ അതിലോട്ട് ഒരു 5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1.5 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ടുള്ള മെഷർമെൻറ്റ്സ് ചെയ്യണം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു 4 മീഡിയം സൈസുള്ള സവോള കട്ടി കുറഞ്ഞ് അടിഞ്ഞ് വെച്ചതാണ്. അത് നമുക്ക് ഈ വെളിച്ചെണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് പെട്ടെന്ന് വയറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിനുശേഷമാണ് നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ടേക്കുന്നത്. നോൺ സ്റ്റിക്ക് ആണെങ്കിൽ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി, കുഴപ്പമില്ല. അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിം വെച്ചിട്ട് ചെയ്യുക, അല്ലെങ്കിൽ സവാള പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി അതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള ഇപ്പോൾ പകുതി വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അതിലോട്ട് ചേർക്കാൻ പോകുന്നത് ചുവന്നുള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചതാണ്. ഒരു 2 പിടി ചുവന്നുള്ളി, ഒരു 20ഓ 25ഓ ചുവന്നുള്ളി, നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള അത്രയും പച്ചമുളക് എടുക്കുക. ഒരു മീഡിയം സൈസുള്ള ഇഞ്ചി എടുക്കുക. ഒരു ഉണ്ട വെളുത്തുള്ളി കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ക്ലീൻ ചെയ്ത് മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുത്തതാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ പേസ്റ്റായിട്ട് ചേർക്കണം തന്നെയാണ് നല്ലത്. അല്ലെങ്കിൽ മസാലയിൽ നമ്മൾ ആ ഇഞ്ചിയൊക്കെ കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ പേസ്റ്റായിട്ട് തന്നെ ചേർക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ കുറച്ചും കൂടെ ഗ്രേവി ആയിട്ടിരിക്കും. അതിനു വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മിക്സിയിൽ അടിച്ചിട്ട് ചേർക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഓൾമോസ്റ്റ് വഴന്ന് വന്നതിന് ശേഷം അതിലോട്ട് ഒരു വലിയ തക്കാളി സ്ലൈസ് ചെയ്തിട്ടതാണ്. ചെറുതാണെങ്കിൽ 2 എണ്ണം ചേർക്കാം. ഇനി ഈ തക്കാളി നന്നായിട്ട് കുക്കായിട്ട് വരണം. അപ്പോൾ തക്കാളി പെട്ടെന്ന് കുക്കായി വരാൻ വേണ്ടിയിട്ട് പാത്രം അടച്ച് വെച്ചാൽ മതി. എന്നിട്ട് ഇടയ്ക്കൊന്ന് തുറന്ന് നമുക്കിതുപോലെ ഇളക്കി കൊടുക്കാം. ഈ ഒരു മസാല എന്തായാലും നന്നായിട്ട് വഴറ്റിയെടുക്കണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. സവാളയും തക്കാളിയും ഒക്കെ നന്നായിട്ട് കുക്കായി ഇതുപോലെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 2 വലിയ ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. മുളക് പൊടി നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ ചേർത്താൽ മതി. ബിരിയാണി ആകുമ്പോൾ ഒരുപാട് എരിവ് ഉണ്ടാകില്ല. 2 വലിയ ടീസ്പൂൺ ഗരം മസാല പൊടി. ഇത്രയും ചേർത്ത് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഫ്ലെയിം ഹൈ ആണെങ്കിൽ ഒന്ന് മീഡിയത്തിലോട്ട് മാറ്റിയിട്ട് ഈ മസാല നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ ചേർക്കുന്നത് 1/2 ടേബിൾ സ്പൂൺ തേങ്ങയും 10ഓ 12ഓ കാഷ്യോ ബദാമോ ഏതായാലും കുഴപ്പമില്ല, രണ്ടും കൂടി മിക്സിയിലിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കിയതാണ്. അതിലൊരു 2 ടീസ്പൂൺ മാറ്റി വെച്ചേക്കുക. കംപ്ലീറ്റ് ആയിട്ട് ഇപ്പം ചേർക്കണ്ട, അത് നമുക്ക് ദമ്മിടുമ്പോൾ ചേർക്കാൻ വേണ്ടിയിട്ടാണ്.
അതും കൂടി ഈ മസാലയിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി അതിലോട്ടൊരു അര കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണേന് നമ്മൾ അതുപോലെ തേങ്ങയും കാഷ്യൂ ഒക്കെ ചേർക്കുമ്പോൾ ഗ്രേവിക്ക് ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവും, അതേപോലെ നല്ല തിക്കായിട്ടിരിക്കുകയും ചെയ്യും. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കുക. നല്ല പുളിയുള്ള തൈരാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഒഴിച്ചാൽ മതി, അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ ഒഴിക്കാം. ഇനി ഇതിലേക്ക് 1 നാരങ്ങയുടെ നീരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടല്ല വെക്കണ, ഈ ഗ്രേവിയിലിട്ടാണ് കുക്ക് ചെയ്യണത്. അപ്പോൾ ചിക്കൻ നല്ല സോഫ്റ്റ് ആവാനും ടേസ്റ്റ് ഉണ്ടാവാനും വേണ്ടിയിട്ടാണ് നമ്മൾ നാരങ്ങയും തൈരൊക്കെ ഈ ഗ്രേവിയിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഗ്രേവി ഇപ്പം നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഗ്രേവിയൊക്കെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കാൻ പോണേന്. അപ്പോൾ ചിക്കൻ ഞാൻ ഓൾറെഡി മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ നമ്മൾ സാധാരണ ഇടുന്ന മസാലയാണ് ചേർത്തേക്കണം. ഉപ്പ്, മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ, ഇത്രയും ചേർത്തിട്ട് 1 മണിക്കൂർ മുമ്പ് മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ചിക്കൻ്റെ പീസസ് നമുക്കിനി ഗ്രേവിയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല കളർ വേണം എന്നുണ്ടെങ്കിൽ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് റെഡ് ഫുഡ് കളറ് ചിക്കനിൽ ചേർക്കാം, നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ ചേർത്താൽ മതി. ചിക്കൻ പീസസ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം മസാലയായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല, ചിക്കനിലുള്ള വെള്ളത്തിൽ തന്നെ ഇത് കുക്കായിട്ട് കിട്ടും. അഡീഷണൽ വേറെ വെള്ളമൊന്നും ചേർക്കണ്ട. ആദ്യം ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ടാണ് ഇത് കുക്ക് ചെയ്യണത്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതൊന്ന് അടച്ചു വെക്കാം, എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുത്താൽ മതി. നോൺ സ്റ്റിക്ക് പാത്രം അല്ലാന്നുണ്ടെങ്കിൽ 1 മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കണം, അടി പിടിക്കാണ്ട് നോക്കണം. ഇപ്പം ചെറുതായിട്ട് അതിൽ നിന്ന് ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ കുക്ക് ചെയ്യാൻ വെച്ചതിന് 1-5 മിനിറ്റ് ശേഷമാണ് നന്നായിട്ട് അതിൽ നിന്ന് വെള്ളമൊക്കെ വന്നു. ചിക്കനും ഓൾമോസ്റ്റ് കുക്കായിട്ടുണ്ട്. ചിക്കൻ കുക്കായി കഴിഞ്ഞാൽ പിന്നെ അടച്ചു വെക്കണമെന്നില്ല, നമുക്ക് ആ വെള്ളം വറ്റിച്ച് നല്ല തിക്ക് ഗ്രേവിയാക്കി എടുത്താൽ മതി. ചിക്കൻ ദൈ ഇപ്പോൾ ഓൾമോസ്റ്റ് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇത് ഓഫ് ചെയ്യാണ്. ഇനി അത് കുറച്ച് തണുക്കുമ്പോൾ ഒന്നും കൂടെ തിക്കായി കിട്ടും. ഇനി നമുക്ക് റൈസ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് സവാളയും കുറച്ച് കിസ്മിസും കാഷ്യൂസൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 50 ഗ്രാം ഡാൽഡയാണ് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അതൊന്ന് മെൽറ്റായി വരുമ്പോൾ അതിലോട്ട് 1 മീഡിയം സൈസുള്ള സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കും. നമുക്ക് ദമ്മിടുമ്പോൾ ഗാർണിഷിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. ഇതെല്ലാവർക്കും അറിയുന്നതാണ്, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ. സവാള ദാ ഇതുപോലെ നല്ല ബ്രൗൺ കളറായി കഴിയുമ്പോൾ നമുക്ക് ആ ഓയിലിൽ നിന്ന് മാറ്റാം. എന്നിട്ട് അതിലോട്ട് ഇനി കുറച്ച് കാഷ്യൂസും കിസ്മിസും ഇട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഡാൾഡ നമ്മൾ കളയേണ്ട ആവശ്യമില്ല, നമുക്ക് ദമ്മിടുന്ന ടൈമിൽ ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്ര അധികം ഇപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളത്.
അപ്പോൾ അതാ നമ്മളിതൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ടൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ 1.5 കിലോ ആലിബാബ റൈസാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇത് നമുക്കതിലോട്ട് വേണ്ട സ്പൈസസാണ്. കുറച്ച് വലിയ ജീരകം, കുറച്ച് കുരുമുളക്, ഒരു 3-4 ഏലക്ക, പട്ട, ഗ്രാമ്പു, തക്കോലം, ഇത്രയാണ് നമ്മൾ സ്പൈസസായിട്ട് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമ്മൾ റൈസ് കുക്ക് ചെയ്യാൻ വെച്ചിരിക്കുന്ന വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം. വെള്ളം തിളക്കണം എന്നൊന്നുമില്ല, അതിനു മുമ്പ് തന്നെ നമുക്കിത് ഇട്ട് കൊടുക്കാം. ഇനി ആ വെള്ളത്തിലോട്ട് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക. നമ്മളിത് കറക്റ്റായിട്ട് ചോറിന് ആവശ്യമുള്ള വെള്ളം മെഷർ ചെയ്തിട്ടല്ല എടുക്കുന്നത്, ആ രീതിയിൽ അല്ല കുക്ക് ചെയ്യണത്. നമ്മൾ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് അതിൽ റൈസ് വേവിച്ചെടുക്കും, എന്നിട്ട് അതിൽ നിന്ന് കോരി മാറ്റും. ഇനി അതിലോട്ട് ഒരു നാരങ്ങയുടെ നീര് പിഴിഞ്ഞു കൊടുക്കുക. അപ്പോൾ റൈസൊന്നും കൂട്ടി ഒട്ടാതെ നമുക്ക് കിട്ടും. അതിലോട്ട് കുറച്ച് പുതിനയിലേയും മല്ലിയിലേയും ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് വെള്ളം തിളച്ച് വന്നേരം നമുക്ക് അരി കഴുകി വെച്ചത് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക, പാത്രം അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് അരി വെന്തിട്ടുണ്ടോ എന്ന് നോക്കിയാൽ മതി. വെന്ത് കഴിഞ്ഞാൽ ഓഫ് ചെയ്യണം, വെള്ളം വറ്റാൻ നിൽക്കരുത്. അരി ഒന്ന് കൈവെച്ച് എടുത്തിട്ട് കുക്കായും തോന്നിയാൽ ഓഫ് ചെയ്യാം. അപ്പോൾ ഇവിടെ അരി നന്നായിട്ട് വേവിച്ചതിന് ശേഷം ഒരു കൊട്ടയിൽ വെള്ളം ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമ്മൾ ദമ്മിടാൻ പോകണാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കാഷ്യൂസും മുന്തിരിയൊക്കെ വറുത്ത ഡാൽഡ ബാക്കി ഉണ്ടായിരുന്നു, അതിലോട്ടൊരു 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചതിന് ശേഷം അതൊന്ന് അതിൽ മെൽറ്റാക്കി എടുക്കുക. അതും നമ്മൾ ദമ്മിടണ ടൈമിൽ ഇതിൻ്റെ ഇടയിൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ വലിയൊരു പാത്രം എടുത്തിട്ടുണ്ട്, അതിലോട്ട് ആദ്യത്തെ ലെയറായിട്ട് റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് കുക്ക് ചെയ്തെടുക്കുമ്പോൾ വല്ലാണ്ട് വേവിച്ചെടുക്കരുത്, അപ്പോൾ ദമ്മും കൂടെ ചെയ്ത് കഴിയുമ്പോൾ അത് വെന്ത് കുഴഞ്ഞു പോകും. അതുകൊണ്ട് കുറച്ച് ഇതായിട്ട് വേണം റൈസ് കുക്ക് ചെയ്യാൻ, എന്നാലേ ദമ്മും കൂടെ ചെയ്യുമ്പോൾ കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ ആദ്യത്തെ ലെയറിൽ ഇതുപോലെ റൈസ് ഇട്ട് കൊടുത്തു. അതിൻ്റെ മുകളിൽ നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ച നെയ്യും ഡാൽഡയും കൂടിയുള്ള മിക്സ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഫ്രൈ ചെയ്ത് വെച്ച കാഷ്യു കിസ്മിസ് എല്ലാം ആഡ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ചിക്കൻ്റെ ഗ്രേവി ഫുൾ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ എപ്പോഴും ഏറ്റവും താഴത്തെ ലെയറിൽ ഇടാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ ദമ്മ് ചെയ്യുമ്പോൾ പെട്ടെന്ന് അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്, പിന്നെ സെർവ് ചെയ്യുമ്പോഴും അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചിക്കൻ എപ്പോഴും നടുക്കത്തെ ലെയറിൽ ഇടുന്നതായിരിക്കും നല്ലത്. ഇനി അതിൻ്റെ മുകളിൽ വീണ്ടും നമ്മൾ ഇതേപോലെ റൈസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യുക. നമ്മൾ കളറ് കിട്ടാൻ വേണ്ടി ഇപ്പോൾ ഒഴിക്കുന്നത് ഗ്രേവിയിലൊഴിച്ച ബദാമിൻ്റെയും തേങ്ങയുടെയും മിക്സ് നമ്മൾ കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തതിന് ശേഷം ഈ ചോറിൻ്റെ ഇടയിലായിട്ട് ഇങ്ങനെ കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ചോറിന് നല്ലൊരു യെല്ലോയിഷ് കളർ ഉണ്ടാവും, അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ബാക്കി ഇതേപോലെ ഫ്രൈ ചെയ്ത് വെച്ച എല്ലാം അതിൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുക്കാം. റൈസും മസാലയും എല്ലാം നമ്മളിതുപോലെ നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ദം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മൂടി വെച്ച് അടക്കുക. എന്നിട്ട് അതിൻ്റെ പുറത്ത് നല്ലൊരു വെയിറ്റ് വെച്ച് കൊടുക്കുക. ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഗ്യാസ് സ്റ്റൗവിൽ വെച്ചതിന് ശേഷം ഇതുപോലെ തുറന്നു നോക്കിയാൽ മതി. അപ്പോൾ നമ്മുടെ ചോറിലും മസാലയിലൊക്കെ നല്ല ആവി വന്നിട്ട് നല്ല കറക്റ്റായിട്ടുണ്ടാകും. അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയാണ്. ഈ മസാലയും റൈസും ഒക്കെ നമുക്ക് ഒരേ സമയം ഉണ്ടാക്കുന്നതേ ഉള്ളൂ, അപ്പോൾ ഇത്രയും ടൈമൊന്നും എടുക്കില്ല, പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് സജഷൻസ് ഒക്കെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.